ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം, ഫത്തൂഷ് വേൾഡിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണല്ലോ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണില്ലേ? വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നും പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണ്ടേ നോക്കണ്ടേ. ഞാനിവിടെ വൈറ്റ് വെള്ള ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 2.5 കപ്പ് അരിയിലാണ് ഞാൻ ചോറുണ്ടാക്കുന്നത്. അപ്പോൾ 2.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 4 പ്രാവശ്യങ്ങളും ഇത് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് എടുക്കണം. 3-4 പ്രാവശ്യം. അപ്പോൾ നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കുക. ഒരു 1.5 മണിക്കൂർ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ചോറ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പോട്ടിൽ 1/4 ഭാഗം പാത്രത്തിൻ്റെ 1/4 ഭാഗം വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കഴുകി നല്ല രീതിയിൽ വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ച ആ അരി വെള്ളം ഊറ്റിയതിന് ശേഷം നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് വറ്റിച്ചെടുക്കുന്നതല്ല, ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്കിത് തിളച്ചതിന് ശേഷം ഇതിനെ മൂടി ഇട്ട് വെക്കണം. അപ്പം നന്നായി തിളക്കട്ടെ. അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോവാം. ഇത് നമ്മളെ ഉള്ളിത്തണ്ട്, അതായത് സ്പ്രിങ് ഓണിയനാണ്. അപ്പോൾ ഇവിടെ ഇത്രയും വലുതാണ് കിട്ടുന്നത്, നാട്ടിൽ ഇത്ര ഇതുപോലത്തെ ഈ സൈസല്ല. അപ്പം ചോറ് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഊറ്റിയെടുക്കണം. ചോറ് നല്ലതുപോലെ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ചു കൊടുത്തത്. ഒരു ക്യാരറ്റ്, പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ക്യാപ്സിക്കം, ഇഞ്ചി, പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഉള്ളിത്തണ്ടല്ലോ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ് 1 സ്പൂണ്. അപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ചു. പാൻ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. പാനെല്ലാം പഴയതായി, പഴയതല്ല പുതിയ തന്നെയാണ്, പക്ഷെ പെട്ടെന്ന് തന്നെ ചീച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് നമ്മുടെ ഉള്ളിയും സോറി വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ആക്കിയതാണ്. ഒരു സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് ബട്ടറ് നന്നായിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ബീൻസ് കൂടി ഇട്ട് കൊടുക്കണം. ഇവിടെ പിന്നെ ബീൻസില്ല, കാരണം ഇവിടെ സീസൺ അല്ല. ഒരു നവംബർ ലാസ്റ്റ് ഡിസംബർ ആ ഒരു മന്തിൽ നമുക്കിവിടെ ബീൻസ് കിട്ടുള്ളൂ. ഞാനൊന്നും പറയുന്നുണ്ട്, ചില വെജിറ്റബിൾസൊന്നും ഇവിടെ കിട്ടാറില്ല. അപ്പം അതിൻ്റെതായ ഒരു പ്രശ്നം നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അപ്പം ക്യാരറ്റും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം, കൂടരുത്. ഞാൻ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ. വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ, അതിൻ്റെ കൂടെ എഗ്ഗും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഗ്രീൻ പീസ് ഫ്രഷ് ഗ്രീൻ പീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം ഈ സാധനം ഇവിടെ കിട്ടലില്ല, ഇപ്പോൾ കുറച്ചായിട്ട് കിട്ടുന്നുണ്ട്. സാധാരണ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കുതിർത്തി വെച്ചിട്ട് ഫ്രിഡ്ജിൽ പിന്നെ ഫ്രീസറിൽ വെക്കലാണ്. അപ്പം നമ്മളെ വെജിറ്റബിൾ നല്ല രീതിക്ക് വെന്ത് കിട്ടട്ടെ. വെന്ത് നല്ല പോലെ വെന്തിട്ടുണ്ട്. ഒരുപാടങ്ങ് അടിഞ്ഞ് വേണ്ട ആവശ്യമില്ല. ഒരു നല്ല രീതിയിൽ നമുക്ക് കയ്യിൽ വെക്കുമ്പോൾ ഒരു സോഫ്റ്റായിട്ട് കിട്ടുന്ന വിധത്തിൽ വേവിച്ചെടുക്കാം. അത് രണ്ടും വെന്തതിന് ശേഷം മാത്രം നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ഒരു ചെറിയതാണ് ക്യാപ്സിക്കം എടുത്തിട്ടുള്ളത്. ഇനി ചിലവർക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. ഞാൻ സാലഡിനും എല്ലാം ക്യാപ്സിക്കം യൂസ് ചെയ്യലുണ്ട്, അപ്പം എനിക്കിഷ്ടമാണ്. അപ്പം എല്ലാം കൂടി വഴറ്റി അതിൻ്റെ ശേഷം നമുക്ക് നമ്മളെ ഉള്ളിത്തണ്ടും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളിത്തണ്ടും ഇവിടെ എല്ലാ സമയമൊന്നും കിട്ടലില്ല, പക്ഷെ ഇപ്പം കിട്ടിയിട്ടുണ്ട്, എന്താണെന്നറിയില്ല. അതുപോലെ എല്ലാ വെജിറ്റബിളും ഞാൻ പറഞ്ഞില്ലേ, മുരിങ്ങ, അതൊക്കെ ഇവിടെ അവൈലബിൾ അല്ല ശരിക്കും. മാർക്കറ്റിൽ നമ്മൾ ഓരോ പിന്നെ വീടിൻ്റെ മുറ്റത്തൊക്കെ പോയിട്ട് ചോദിച്ചിട്ട് പറിക്കലാണ്. 1 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നീര് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് അധികം ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ എനിക്ക് മോനിക്കും ഇവിടെ നമുക്ക് എല്ലാവർക്കും നീരു തീരെ വേണ്ട. അപ്പോൾ അതിൻ്റെ എല്ലാ റെസിപ്പിലും സ്പൈസി കുറവ് തന്നെയായിരിക്കും. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് ജസ്റ്റ് നമ്മൾ കയ്യിൽ എടുത്ത് നോക്കുക. ഗ്രീൻ പീസ് നമ്മൾ ഫ്രഷ് അല്ലെങ്കിൽ
കുക്കറിൽ വേവിച്ചിട്ടിട്ട് കൊടുത്താൽ മതി. ഒരു സ്പൂണോളം സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം അതും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. ഗ്രീൻ പീസ് സാധാരണ നിങ്ങൾക്ക് ഫ്രഷ് അല്ലെങ്കിൽ നമ്മളൊന്ന് കുതിർത്തി വെച്ചിട്ട് പിന്നെ നന്നായിട്ട് എന്താ പറയുക നല്ല സോഫ്റ്റ് ആയതിന് ശേഷം അതിനെ വെള്ളം വിറ്റിട്ട് ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് ആവശ്യത്തിനടുത്ത് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ 2.5 കപ്പ് അരി ആയതുകൊണ്ട് ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ചെറിയ മുട്ടയായതുകൊണ്ടാണ് 3 എണ്ണം എടുത്തിട്ടുള്ളത്, അതായത് 2 എണ്ണം മതിയാവും. അപ്പോൾ ആ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഇതൊന്ന് വറുത്തെടുക്കാം. നല്ലതുപോലെ തന്നെ വറുത്ത് എടുത്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം. അപ്പം നല്ല രീതിക്ക് തന്നെ ആയിട്ടുണ്ട്, മുട്ടയും ഇവിടെ വറുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വെജിറ്റബിൾ റെഡിയായി, മുട്ടയും ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസിന് ആവശ്യമായ സാധനങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ട നല്ലതുപോലെ തന്നെ വറുത്തിട്ട് നമുക്ക് നല്ല എന്താ പറയുക ശരിക്കും നല്ല രീതിക്ക് തന്നെ വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ചോറിട്ട് കൊടുത്ത് അതിൻ്റെ ശേഷം ചോറ് നല്ല കാണുന്നില്ലേ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓയില് ആഡ് ചെയ്ത് കൊടുത്തത്. ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പരസ്പരം ഒട്ടാതെ തന്നെ ചോറ് കിട്ടും. പിന്നെ ഒരുപാട് നമ്മൾ ചോറ് വെക്കുന്ന സമയത്ത് ഇങ്ങനെ മറ ചട്ടോനെ പോട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു 2 തവണ ഒന്ന് തിളച്ചതിന് ശേഷം മൂടി വെച്ചതിന് ശേഷം ഒന്ന് പിന്നെ മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇത് നല്ല രീതിക്ക് ഊറ്റി കൊടുത്താൽ, ഊറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചോറിട്ടതിന് ശേഷം മുട്ട ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച വെജിറ്റബിളും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അറിയാത്തവർക്കായിട്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. മിക്ക ആൾക്കാർക്ക് ഇപ്പം എല്ലാ പിന്നെ റെസിപ്റ്റ്സും അറിയുന്നത് വളരെ കൂടുതലാണ്, പഴയതുപോലെയല്ല. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ വേവിച്ച് ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ട് വേവിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ പിന്നെ ചിക്കൻ കട്ട് ചെയ്യേണ്ട മടി കൊണ്ട് പിന്നെ ചെയ്തിട്ടില്ല, കട്ട് ചെയ്ത് വെച്ചത് ഉണ്ടായിട്ടില്ല. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടാലും ചെയ്യുമ്പോഴേക്കും ടൈം ഒരുപാട് എടുക്കുമല്ലോ. അപ്പം നമ്മൾ ബാക്കി വന്ന് ചോറ് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് റെസിപ്പി ഇട്ടിട്ടുണ്ട് എൻ്റെ പിന്നെ ചാനലിൽ. അപ്പം നിങ്ങളെല്ലാവരും അതും കൂടി കാണുക. പിന്നെ സുഡാനിൻ്റെ കുറച്ച് വ്ളോഗെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാ വീഡിയോസും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യാൻ വിട്ടുപോകരുത്, ഇഷ്ടമായിട്ട് മാത്രമേ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുത്തത് നമ്മളെ മിൻ്റാണ്, പുതിനയിലേന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഫ്രൈഡ് റൈസിന് എപ്പോൾ പുതിന ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് ഉണ്ടാവുക. ഞാൻ ബിരിയാണിക്കും ഇതിടും, മിക്ക ആൾക്കാരും പുതിനയിൽ യൂസ് ചെയ്യൽ കുറവ് തന്നെയാണ്. അതിൻ്റെ മുകളിൽ നമ്മളെ ഉള്ളിത്തണ്ട് സ്പ്രിങ് ഓണിയനും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂടിയിട്ട് കുറച്ച് ഒരു 5-10 മിനിറ്റ് നമുക്കിതൊന്ന് ആവിയിട്ട് പടിപൊളി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോഴേക്കും എല്ലാവർക്കും അസ്സലാമ, ബൈ.